സാം അടിപൊളിയായിരുന്നു. ലിറിക്സ് കൊണ്ട് വളരെ എളുപ്പമുള്ളൊരു പാട്ടല്ലേ, അടിപൊളി അല്ലേ ഔ സാർ? യെസ് യെസ്. ഞാൻ അങ്ങനെ സാം പാടുന്നത് കണ്ട് ഞാനിങ്ങനെ അത്ഭുതത്തോട് കൂടിയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക. കാരണം ഇത് നോക്കിയിട്ട് പാടാൻ പറ്റൂല, നാക്ക് കുടുങ്ങി പോകും. ഇത് ബൈ ഹാർട്ട് എങ്ങനെ പഠിച്ചു എന്നുള്ളത് നമുക്ക് ഒരു പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന കുറച്ച് അർത്ഥങ്ങളൊക്കെ ഉള്ള നമ്മൾക്ക് യൂഷ്വലായിട്ട് ചിന്തിക്കുന്ന സബ്ജക്റ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റും. ഇത് ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റും. എന്താണ് ഇതിൽ ആ പാടെ ചില ഈ നൊസ്സുകാരൻ ഒരു ബസ് വാങ്ങിയത് ഒരു അസൽ സംഭവമായി, അങ്ങനത്തെ ചില കാര്യങ്ങൾ നമുക്ക് ഓർത്തു വയ്ക്കാൻ പറ്റും. ബാക്കിയൊക്കെ ബാക്കി ഇങ്ങനെ ഇങ്ങനെ ഒരു മാലപ്പടക്കം പോലെ എഴുതി വെച്ചിരിക്കുകയാണ് ഗിരീഷ്. അതുകൊണ്ട് അതിൽ അവസാനം വന്നപ്പോൾ കുറച്ച് നമ്മൾ കണ്ണുപറ്റിയ പോലെ പെട്ടെന്ന് എന്തോ ഒരു ഇമോഷണൽ ഇതിൽ ആ ലിറിക്സ് കയ്യിൽ നിന്ന് ചെറുതായിട്ട്, അത് സാരമില്ല, ഇറ്റ്സ് ഓക്കെ. കാരണം ഇങ്ങനെ ഒരു പാട്ടാണ്, വരികൾ നോക്കിയിട്ട് പാടേണ്ട പാട്ടാണിത്. അത് ബൈ ഹാർട്ട് പാടുന്നത് നമ്മുടെ നിയമമാണ്, അതുകൊണ്ടാണ് അതങ്ങനെ വന്നത്. പെർഫെക്റ്റായിട്ട് പാടുന്നു, വരികൾ പാടുന്നു, എല്ലാം ശരിയാണ്. പക്ഷേ ഇതിൽ ഓരോ വരിക്കും അനുസരിച്ച് നമ്മൾ ആ പറയുന്ന കാര്യങ്ങളുടെ ഒരു ഒരു ഇതുണ്ടല്ലോ, അതും കൂടി ഓരോ എക്സ്പ്രഷൻസാണ് ഞാൻ പറയുന്നത്. അത് കുറച്ചും കൂടി നമുക്ക് കിട്ടിയാൽ നന്നായിരിക്കും. ഗതികെട്ടൊരു വട്ടന് വീറപ്പൊട്ടന് ഒരിട്ടം എന്നൊക്കെ പറയുമ്പോൾ അവിടെ ആ ഒരു ഭാവം നമ്മൾക്ക് കൊടുക്കാൻ പറ്റണം. അപ്പം അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പക്ഷേ ടെൻഷൻ ഉണ്ടാവില്ലേ ഈ വരികൾ മറക്കാതെ പാടുന്നതിൻ്റെ ഒരു ചെറിയൊരു ടെൻഷൻ. പാടി തീർക്കുക എന്നുള്ളതാണ് സാമിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ടാസ്ക്. എന്ത് ചെയ്യുന്നു? ഞാനിപ്പോൾ സൗണ്ട് എഞ്ചിനീയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ പിള്ളേരെ കൊണ്ട് പാടിപ്പിക്കുമ്പോ ഞാൻ ഈ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ. ബട്ട് ഇറ്റ് ഈസ് അപ്രീഷിയേറ്റബിൾ അല്ലേ? ഒരു സൗണ്ട് എഞ്ചിനീയർ ആയിരുന്നിട്ട് ഒരു പാട്ട് പാടാൻ എത്ര താല്പര്യം. വൈ യു ലൈക്ക്? എന്തുകൊണ്ടാണ് ഈ പാട്ട് പാടാൻ ഇങ്ങനെ താല്പര്യം? അല്ല, എനിക്ക് കുഞ്ഞുനാൾ മുതലേ പാട്ട് പാടാനാണ് ഇഷ്ടം. ഓക്കെ, പിന്നെന്താ സൗണ്ട് എഞ്ചിനീയറിംഗ് ഇനി പോയേ? കറക്റ്റ് ചെയ്തു പോടാലോ. ഈ ഫീൽഡ് വിടണ്ടാന്ന് വിചാരിച്ചു, വീട്ടുകാർ വേറെ ജോലിക്ക് വിടണ്ടാന്ന് വിചാരിച്ചു. ഫാമിലിക്ക് അപ്പം വലിയ ഇൻട്രസ്റ്റ് ഇല്ല സാം ഇങ്ങനെ പാട്ട് പാടുന്നതിനോടാണ്? അവർക്ക് വേറെന്തെങ്കിലും ജോലി ചെയ്യുന്നതിനോടാണ് താല്പര്യം. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് സംഗീതമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു ജോലി, ഒരു പ്രൊഫഷൻ ഞാൻ തിരഞ്ഞെടുത്തത്. ഓക്കെ, അപ്പം സാമിന്റെ ഫ്രണ്ട്സ് ആണോ സാമിന്റെ സപ്പോർട്ട് സിസ്റ്റം? ആണ്. ജീവ ഒരു കാര്യം ശ്രദ്ധിച്ചു, പലരുടെയും അവരുടെ ബയോഡാറ്റ നമ്മൾ കാണുമ്പോ ഈ ഒരു ഷോയിന്റെ പ്രത്യേകത, വാട്ട് ഐ ഫീൽ, പാട്ട് എല്ലാവർക്കും ഇഷ്ടമാണ്, അതെ, പക്ഷെ എല്ലാവർക്കും വേദി കിട്ടില്ല. സത്യം. പക്ഷെ ഈ ഒരു വേദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് എഞ്ചിനീയറിന് പാടാം, കോർപ്പറേഷൻ മറ്റേ ഓവർസിയറിന് പാടാം, കോർപ്പറേറ്റ് പിന്നെ കസേരയിൽ കമ്പ്യൂട്ടറിന് മുമ്പിൽ നോക്കിയിരിക്കുന്ന ആൾക്കും പാടാം, ആൾക്കും പാടാം, ആർക്കും പാടാം, എവരിബഡി ക്യാൻ. സോ നൈസ് മാൻ, നല്ലൊരു സൗണ്ട് എഞ്ചിനീയർ ആയിട്ട് പറ്റിങ്ങി എനിക്ക് റെക്കോർഡ് ചെയ്യാനൊക്കെ വരേണ്ടി വരും കേട്ടോ. ഞാൻ വിളിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു, താങ്ക് യു സാർ. മഞ്ജരി, ജീവാ, സാമിന്റെ ഏറ്റവും ലക്കിയസ്റ്റ് മോമെന്റ് എന്താ അറിയോ? എന്താ? ഇത് കമ്പോസ് ചെയ്ത ആളുടെ മുമ്പിലാണ് നിന്ന് പാടുന്നത്. അതെ അതെ, അതാണ്. സാറിന്റെ പാട്ട് സാറിന്റെ മുമ്പിൽ തന്നെ നിന്ന് പാടി അല്ലേ? ശരിക്കും നമ്മൾ ആ ഒരു ചിരിച്ചു ചിരിച്ച് മനസ്സിൽ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പാട്ട് കേൾക്കുമ്പോഴൊക്കെ. കേൾക്കുന്ന ആൾക്ക് ഒരു സന്തോഷം, ഒരു ഊർജവും ഒക്കെ എങ്ങനെയെങ്കിലും ഒക്കെ കയറി വരും. അതുപോലെ സാർ പറഞ്ഞൊരു വാലിഡ് പോയിന്റ്, കമ്പോസർ ലിറിക്സ് എഴുതുന്നതും ഒക്കെ ഈ പാട്ട് ക്രിയേറ്റ് ചെയ്തു, അത് പാടുന്ന സിംഗറുടെ കൂടി ഒരു ഒരു എഫേർട്ട് ഉണ്ട്. എം ജി ശ്രീകുമാർ സാറിന്, അദ്ദേഹത്തെ പോലെ ഒരു ലെജൻഡ്, ഇത്ര മനോഹരമായിട്ടാണ് ആ പാട്ട് പാടിയിരിക്കുന്നത്. അതിൽ എനിക്ക് സ്പെസിഫിക്കലി ഞാൻ എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം, അട്ടപ്പെട്ടലും കളി അഭ്യാസം അതിലിട്ടപ്പെട്ടൽ എന്നൊരു ആക്രാന്തം, ആ അട്ടപ്പെട്ടൽ ഇട്ടപ്പെട്ടൽ ആ ഒരു സാധനം അദ്ദേഹം ആ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ആക്സെൻ്റ് ഉണ്ടല്ലോ, മനോഹരമാണ് ആ പാട്ട്. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു പാട്ട് എടുക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് കുറേ സ്ട്രെസ്സസ് ഉണ്ട്. നമ്മളിതിങ്ങനെ മെലഡി പോലെ പാടിപ്പോയാൽ ഇതിൻ്റെ വാക്കുകളും വരികളും കേൾക്കുന്ന ആൾക്ക് രജിസ്റ്റർ ആവില്ല. പക്ഷേ ഈ ഒരു പാട്ട് എടുത്ത ചങ്കുറ്റത്തിന് എൻ്റെ ചാൾസ് ശോഭരാജിൽ ഇത്രയും ധൈര്യം ഞാൻ കണ്ടിട്ടില്ല. നന്നായി. എന്തായാലും വീട്ടുകാരുടെ സപ്പോർട്ട് ഇല്ലാതെ തന്നെ, പാട്ട് പഠിക്കാതെ തന്നെ ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒരു എൻകറേജ്മെൻറ്റിൽ വന്ന് ഇങ്ങനത്തെ ഒരു പാട്ട് എടുത്ത് പാടുക, ഇത്തരത്തിലൊരു വേദിയിൽ ആദ്യമായിട്ട് വന്ന് പാടുക എന്ന് പറയുന്നതിന് വലിയൊരു കാര്യമാണ്. ഹാറ്റ്സ് ഓഫ് ടു യു. ഇപ്പോൾ സാം ഇവിടെ നിന്ന് പാടുന്നത് വീട്ടുകാർ കേൾക്കുമ്പം എന്തുകൊണ്ടും അവർക്ക് തോന്നും ഞാൻ സപ്പോർട്ട് ചെയ്യണമായിരുന്നു, അങ്ങനെ തോന്നി തോന്നി ഇനി അവർ തിരിച്ച് സാമിനെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ സംഗീതത്തിലേക്ക് അതെ ഒരു പെർമിഷൻ തരട്ടെ സന്തോഷത്തോടെ. എനിക്ക് തോന്നുന്നു ഒരുപാട് ഓഡിഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും സാമിന് സെലക്ഷൻ കിട്ടി, ഫസ്റ്റ് പെർഫോം ചെയ്യുന്നൊരു വേദി കൂടെയാണ് നമ്മുടെ. ഓ, അതിന്റെ ഒരു ടെൻഷനും കൂടെ എനിക്ക് ഉണ്ടായിരുന്നു. ഞാനും ഫസ്റ്റ് ആണ് ഇങ്ങനത്തെ ഒരു സെറ്റ്. ടെൻഷൻ ഉള്ളപ്പോഴൊക്കെ എടുക്കാൻ പറ്റിയൊരു പാട്ടാണ്. പിന്നെ പിന്നെ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.